എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, നീ അംഗം കുറിച്ചോ? ശരിയായ കളി തുടങ്ങാറായി. നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ തേച്ചു മിനുക്കാൻ സമയമായിരിക്കുന്നു. നമ്മുടെ ഫണ്ടിൽ നിന്ന് ഞാൻ പറയാതെ ഇനി പണം ചെലവഴിക്കരുത്. പൈസയ്ക്ക് ഇനി ധാരാളം ആവശ്യങ്ങൾ വരും. ശരി. നമ്മുടെ കൂടെ നിൽക്കുന്ന MLA മാരുടെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടണം നാളെ രാത്രി തന്നെ. 20 പേരുണ്ടാവില്ലേ? ആ കൃഷ്ണദാസിന്റെ കാര്യമാണ് ബുദ്ധിമുട്ട്. ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് അവൻ. ഒരു 4 പേരെങ്കിലും അവന്റെ കൂടെയാണ്. പണം വാങ്ങുകയുമില്ല, നമ്മുടെ കൂടെ നിൽക്കുകയുമില്ല. ഒരുമാതിരി മൊരടൻ. അവന്റെ വീട് എവിടാണ്? പാർട്ടിക്കുള്ളിലൊരു കോക്കസ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ജനാധിപത്യ മൂല്യങ്ങളെ എന്നും പരമാവധി ഉയർത്തിപ്പിടിച്ചിട്ടുള്ളവരാണ് ഞാൻ. മഹിക്ക് ഒരുപക്ഷെ അത് അറിയില്ലായിരിക്കും. നിങ്ങൾ ഇന്നലെ വന്ന പയ്യനാണ്. ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചോ എന്ന കാര്യം എനിക്കറിയില്ല. പക്ഷെ കഴിഞ്ഞ നിയമസഭയിൽ നിങ്ങൾ ഉടുതുണി ഉയർത്തിപ്പിടിച്ചായി കേട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ല, പത്രത്തെ വായിച്ചതാ. പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു സാധാ ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു കൃഷ്ണദാസ്. ഇന്ന് അയാളുടെ മൂത്ത മകൻ അമേരിക്കയിൽ MBA പഠിക്കുന്നു. ഇളയ കുട്ടികൾ ഊട്ടിയിൽ. ബോംബെയിൽ ഭാര്യയുടെ പേരിൽ 5-സ്റ്റാർ ബ്യൂട്ടി പാർലർ. സഹോദരന്റെ പേരിൽ ഉദ്ഘാടനം കാത്തുകിടക്കുന്ന ഒരു എയർ കണ്ടീഷൻ തിയേറ്റർ. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സമ്പാദിച്ചവയാണ് ഇവയെങ്കിൽ പേടിക്കണ്ട. ഇല്ലെങ്കിൽ പേടിക്കണം. നാളെ രാവിലെ ഉണർന്നെണീക്കുമ്പോൾ വിജിലൻസിനെ കണി കാണാൻ ഇഷ്ടമാണോ? ഇഷ്ടമില്ലെങ്കിൽ നാളെ രാത്രി ഞാൻ വിളിച്ചു കൂട്ടുന്ന സമ്മേളനത്തിന് വരിക. ഗുഡ് നൈറ്റ്. ഈ 20 MLA മാരുടെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, അങ്ങക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ഞങ്ങൾ കൂടെ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം, നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ ഭരണം വരാനുള്ള ഇടയുണ്ടാക്കരുത്. ഇല്ല, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഏതെങ്കിലും കാരണത്താൽ ഈ മന്ത്രിസഭ താഴെ വീണാൽ, അല്ലെങ്കിൽ നമ്മൾ വീഴ്ത്തിയാൽ, അടുത്ത ദിവസം തന്നെ പ്രതിപക്ഷത്തിന്റെ സഹകരണത്തോടെ ഒരു പുതിയ മന്ത്രിസഭ ഞാൻ ഉണ്ടാക്കും. നിങ്ങൾക്കെല്ലാം അർഹമായ സ്ഥാനങ്ങളും തരും. എന്താ? ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? ജയൻ സാർ വന്നിട്ടുണ്ട്. ജയനോ? എവിടെ? നീ എന്താ ഇവിടെ? ഇതാരാ? ഇതെന്റെ സുഹൃത്താ. നമുക്ക് സൗകര്യമായിട്ടൊരു സ്ഥലത്തേക്ക് മാറാം. പറയൂ, നിങ്ങൾ ആരാ? എന്താ പ്രശ്നം? എന്റെ പേര് ചന്ദ്രൻ. കെറില്ല ചന്ദ്രൻ, അത് ശത്രുക്കൾ വിളിക്കുന്നതാ. സാർ എന്നെ അറിയില്ല. ഞാൻ നിങ്ങളുടെ ഒരു പഴയ തൊഴിലാളിയാ. വലിയ തമ്പുരാൻ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തില്ലേ തെക്കൻ കുറു പ്ലാന്റേഷൻ? ഓ, അവിടുന്ന് വരികയാണല്ലേ. എസ്റ്റേറ്റിൽ ഇപ്പൊ സമരമല്ലേ? അതെ സാർ, 6 മാസമായി. ഞാനാണ് യൂണിയൻ നേതാവ്. പുതിയ മാനേജ്മെന്റ് വന്നതിന് ശേഷം എല്ലാം കുഴപ്പമായി. കുറെ പേരെ പിരിച്ചുവിട്ടു, ബാക്കിയുള്ളവരുടെ കൂലി വെട്ടിക്കുറച്ചു. 6 മാസമായി തൊഴിലാളികൾ പട്ടിണിയിലാണ്. മുഖ്യമന്ത്രി അല്ലേ ഉടമസ്ഥൻ. പോലീസും ലേബർ കോടതിയും ഞങ്ങൾക്കെതിരാണ്. നാളെ രാത്രി മുഖ്യമന്ത്രിയും രാജശേഖരനും കൂടി തോട്ടത്തിലെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വരവ് പരമരഹസ്യമായിരിക്കും. പോലീസ് എസ്കോർട്ട് പോലും ഇല്ലാതെയാണ് വരുന്നത്. എനിക്ക് കുറെ പണം ഓഫർ ചെയ്ത് തൊഴിലാളികളെ പറ്റിക്കാനാണ് അവരുടെ പരിപാടി. ഞാനൊരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയും രാജശേഖരനെയും ഞങ്ങൾ ഘെരാവ് ചെയ്യും. അല്പം ബലം പ്രയോഗിച്ചാണെങ്കിൽ കൂടി തൊഴിലാളികൾക്ക് അനുകൂലമായ ശമ്പള കരാർ മുഖ്യനെ കൊണ്ട് സൈൻ ചെയ്യിക്കാനാണ് പരിപാടി. ആ എഗ്രിമെന്റിന്റെ ഫോട്ടോസ്റ്റാറ്റും മുഖ്യൻ ഒപ്പിടുന്ന ഫോട്ടോയും പത്രത്തിൽ കൊടുക്കും.
പത്രത്തിന്റെ ഫസ്റ്റ് എഡിഷൻ പ്രിന്റ് ചെയ്ത് പുറത്തിറങ്ങുന്നത് വരെ ഘരാവ് തുടരും. സന്ധ്യയാവുമ്പോഴേ തോട്ടത്തിലെ ടെലിഫോൺ ലൈനുകൾ ഞങ്ങൾ കട്ട് ചെയ്യും. എന്തെങ്കിലും കാരണവശാൽ പോലീസ് ഇതറിയാനിടയായാൽ എല്ലാം തകരും. ഇവിടുന്ന് ഒരു ഉപകാരം ചെയ്താൽ മതി, ഒരു കാരണവശാലും പോലീസിനെ അയക്കരുത്, ബാക്കിയൊക്കെ ഞങ്ങളേറ്റു. ഇത് അസൽ ഗറില്ല യുദ്ധം പറയാണല്ലോടോ. ഇയാളും അല്ല, ക്യൂബയിലോ വിയറ്റ്നാമിലോ ജനിക്കേണ്ടതായിരുന്നു. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. സാറിന് നല്ലൊരു പ്രതിഫലവും തരും. വേണ്ട, പ്രതിഫലം വേണ്ട, പറഞ്ഞതുപോലെ ചെയ്യാം ജയന് വേണ്ടി. അതല്ല സാർ, പ്രതിഫലം എന്താണെന്ന് കേട്ടാൽ സാർ വേണ്ടെന്ന് പറയില്ല. സാറിന്റെ പാർട്ടിയിൽപ്പെട്ട ഒരു MLA, സാറുമായി വലിയ ടച്ചുള്ള ആളല്ല, അദ്ദേഹം ഞങ്ങളുടെ ആളാണ്. എന്താവശ്യം വന്നാലും അദ്ദേഹം സാറിന്റെ കൂടെ നിൽക്കും, ഞാൻ ഉറപ്പ് തരാം. ആളിന്റെ പേരിപ്പോൾ പറയില്ല, സമയം വരുമ്പോൾ പറയാം. സബ് ഇൻസ്പെക്ടർ മിസ്റ്റർ വിൻസെന്റ് അല്ലേ? ഞാൻ ഹോം മിനിസ്റ്റർ മഹേന്ദ്ര വർമ്മയാണ്. ഇപ്പോൾ സമയം എത്രയായി? 7 മണി സാർ. ഇന്ന് രാത്രി തന്റെ അതിർത്തിയിലുള്ള എസ്റ്റേറ്റുകളിൽ ചില തൊഴിൽ കുഴപ്പങ്ങളുണ്ടാവും. പല ഉന്നതന്മാരും സഹായത്തിന് വിളിക്കും, ഒരുപക്ഷെ മുഖ്യമന്ത്രി പോലും. നേരം വെളുത്ത 6 മണി കഴിയുന്നവരെ താനോ തന്റെ പോലീസുകാരോ സ്റ്റേഷൻ വിട്ട് പുറത്തു പോകാൻ പാടില്ല. ഈ ഓർഡർ ലംഘിച്ചാലുള്ള ശിക്ഷ എന്താണെന്നറിയോ? അറിയാം സാർ. നോ, ഡിസ്മിസൽ. ക്ഷമിക്കണം സാർ, ആ വാർത്ത എങ്ങനെയോ ചോർന്നു പോയി. ആ വരു വരു. സർക്കിൾ ഇൻസ്പെക്ടർ മിസ്റ്റർ ഓസ്മാൻ, ദിസ് ഇസ് മൈ ഹോം മിനിസ്റ്റേഴ്സ് റെസിഡൻസ്. യാ, ഗുഡ് ഈവനിങ്. പ്ലീസ് ഹോൾഡ് ദ ലൈൻ, മിനിസ്റ്റർ വാണ്ട്സ് യു. ഞാൻ മഹേന്ദ്ര വർമ്മ. തെക്കുംകൂർ പ്ലാന്റേഷനിൽ എന്തോ തൊഴിൽ കുഴപ്പം നടക്കുന്നുണ്ട്. നിങ്ങളുടെ സർക്കിളിൽപ്പെട്ട ഒരൊറ്റ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരൊറ്റ പോലീസുകാരൻ പോലും അതിൽ ഇടപെടരുത്. എല്ലാ സ്റ്റേഷനിലും വിളിച്ചു പറഞ്ഞേക്കൂ. വിളിച്ചു വരുത്തി അവമാനിക്കായിരുന്നു അല്ലേ? ഞങ്ങളെ ഇങ്ങനെ പേടിപ്പിച്ച് സെറ്റിൽ ചെയ്യാമെന്നൊന്നും വിചാരിക്കണ്ട. അറിയാം, ഇത്തിരി പേടിപ്പിച്ച് സെറ്റിൽ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ എഗ്രിമെന്റ് എനിക്ക് എടുക്കണം. ഒരു ക്ഷണം വിളിക്കേ. ഹലോ, അങ്ങനെ അങ്ങ് പോകരുത് സാറേ. ഞങ്ങളുടെ അരിപ്രസം തീർത്തിട്ട് പോയാൽ മതി സാർ. അതോടെ എന്നാട്ടെ, സമയം പോകുന്നു. എല്ലാവരും ഒന്ന് മാറിയെന്നേ, സാർ ഉപ്പിടാൻ പോകുന്നു. ഒന്ന് മാറിയേക്കണം, സാറിന് വേർക്കുന്നു. സാറെ പ്ലീസ് ഒരു മിനിറ്റ് നിൽക്കണേ. എവിടെയാണ് ഫോട്ടോഗ്രാഫർ? ഞാൻ വരുന്നു സാർ. ആ എടുത്തു. ആ ഇനി ഒപ്പിട്ടോ സാർ.